വാർത്തകൾ ആദ്യമേ അറിയാൻ മീഡിയ ഫ്ലിക്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പുതുപുത്തൻ വാർത്തകൾ നേരത്തെ ലഭിക്കാൻ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. കഴിഞ്ഞ ദിവസമാണ് കാഞ്ഞിരപ്പള്ളി ഇടക്കുന്നം പയ്യമ്പള്ളി പ്രിൻസ് തോമസിന്റെയും ദിയ മാത്യുവിന്റെയും ഏക മകൾ ഒന്നര വയസ്സുള്ള സെറാ മരിയ പ്രിൻസ് അന്തരിച്ചത്. സെപ്റ്റംബർ 13 പൊള്ളലേറ്റ കുഞ്ഞ് ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ ജീവൻ വെടിയുകയായിരുന്നു. സംഭവ ദിവസം രാവിലെ ചായ ഉണ്ടാക്കുന്നതിനായി അമ്മ ദിയ സ്റ്റൗവിൽ നിന്ന് തിളച്ച പാൽ വാങ്ങുന്നതിനിടെയായിരുന്നു അപകടം. പിന്നിലൂടെ ഓടിയെത്തിയ കുഞ്ഞ് അപ്രതീക്ഷിതമായി ദിയയുടെ വസ്ത്രത്തിൽ പിടിച്ചു വലിച്ചപ്പോൾ തിളച്ച പാൽപാത്രം മറിഞ്ഞ് കുഞ്ഞിന്റെ ദേഹത്ത് വീഴുകയായിരുന്നു. കണ്ണിലും ചെവിയിലും ഉൾപ്പെടെ ശരീരത്തിന്റെ ഇടതുവശത്ത് സാരമായി പൊള്ളലേറ്റ കുഞ്ഞിനെ ഉടൻ ആശുപത്രിയിലാക്കി. 16 ദിവസമായി കുഞ്ഞ് ചികിത്സയിലായിരുന്നു, എങ്കിലും എല്ലാം വെറുതെയായി. അതേസമയം ഇപ്പോൾ ദിയയുടെ മരണത്തിൽ തുറന്നടിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് മാതാപിതാക്കൾ. ആശുപത്രിയുടെ അനാസ്ഥയാണ് തങ്ങളുടെ പൊന്നുമോളുടെ ജീവനെടുക്കാൻ കാരണമെന്നാണ് ദിയയും പ്രിൻസും ആരോപിക്കുന്നത്. പൊള്ളലേറ്റതിനെ തുടർന്ന് കുട്ടിയെ എരുമേലിയിലെ സ്വകാര്യ ആശുപത്രിയിലാണ് എത്തിച്ചത്. ചികിത്സ ആരംഭിച്ച ദിവസങ്ങൾക്കുള്ളിൽ അണുബാധ തുടങ്ങിയെങ്കിലും മറ്റെവിടേക്ക് മാറ്റേണ്ട സാഹചര്യമില്ലെന്നായിരുന്നു ആശുപത്രി അധികൃതരുടെ മറുപടി. പലവട്ടം വേറെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിക്കോട്ടെ എന്ന് ചോദിച്ചിട്ടും അതിന്റെ ആവശ്യമില്ലെന്നാണ് ആശുപത്രിക്കാർ പറഞ്ഞത്. ബുധനാഴ്ച അർദ്ധരാത്രിയോടെ കുട്ടിയുടെ നില വഷളാകുകയും ഓക്സിജൻ നൽകുകയും ചെയ്തു. പിന്നാലെ കുഞ്ഞിന്റെ അവസ്ഥ മൂർധന്യാവസ്ഥയിലെത്തിയപ്പോഴാണ് വേറെ കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞതെന്ന് അമ്മ ദിയ പറയുന്നു. മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുന്നതിനായി മാതാപിതാക്കൾ ആംബുലൻസ് വിളിച്ചു വരുത്തി. എന്നാൽ അത്യാഹിത ഘട്ടമായിട്ടും ഓക്സിജൻ വേർപെടുത്തിയ ശേഷമാണ് കുട്ടിയെ ആംബുലൻസിലേക്ക് കയറ്റിയതെന്നാണ് ആരോപണം. ഓക്സിജൻ മാറ്റിയ ശേഷം ടർക്കിയിൽ പൊതിഞ്ഞാണ് കുഞ്ഞിനെ എന്റെ കൈകളിൽ തന്നത്. ഞാൻ വണ്ടിയിൽ കയറി, എന്റെ കൈകളിൽ എന്റെ കുഞ്ഞിന്റെ തല ഇരിക്കുക. ഞാൻ പൊന്നുവെ എന്ന് വിളിച്ചു. അപ്പോഴേക്കും എന്റെ കുഞ്ഞു പോയി. ഇനി കിട്ടുമോ എന്റെ മോളെ? ആരും തരത്തില്ലല്ലോ. ഇനി എന്റെ പൊന്നുവിനെ ആരെങ്കിലും തരുമോ ഞങ്ങൾക്ക് എന്ന് അമ്മ വിതുമ്പി ചോദിക്കുന്നു. സ്കാൻ ചെയ്തിരുന്നെങ്കിൽ എന്റെ മോളെ കിട്ടുമായിരുന്നു. എന്റെ പൊന്നുവിന് നീതി കിട്ടണം. ഇനി ഒരു കുട്ടിക്കും ഈ അവസ്ഥ വരരുത്. അവിടെയുള്ള സിസ്റ്റർമാർ പോലും പറഞ്ഞത് ഇവിടെയുള്ള ഡോക്ടർമാർക്ക് പൈസയ്ക്കുള്ള മൈൻഡാണെന്നാണ് എന്നും ദിയ പറയുന്നു. അതേസമയം കുഞ്ഞിന് 40% പൊള്ളലേറ്റിരുന്നതായും ചികിത്സ പിഴ ഉണ്ടായിട്ടില്ലെന്നും ആശുപത്രി അധികൃതർ അറിയിച്ചു. ആദ്യ ദിവസങ്ങളിൽ നില മെച്ചപ്പെട്ടിരുന്നു. പിന്നീട് അണുബാധയും ന്യൂമോണിയയും ബാധിച്ച് ആരോഗ്യനില വഷളാകുകയായിരുന്നെന്നും ആശുപത്രി അധികൃതർ പറഞ്ഞു. അസ്വാഭാവിക മരണത്തിന് കാഞ്ഞിരപ്പള്ളി പോലീസ് സ്വമേധയാ കേസെടുത്തു. ആശുപത്രി അധികൃതർക്കെതിരെ കുടുംബാംഗങ്ങളും പരാതി നൽകും. അതേസമയം ഗുരുതര പൊള്ളലുമായാണ് കുഞ്ഞിനെ എത്തിച്ചതെന്നും ചികിത്സാപ്പിഴ ഉണ്ടായിട്ടില്ലെന്നുമാണ് ആശുപത്രി അധികൃതരുടെ വിശദീകരണം.